നമ്മുടെ കാറായിട്ടൊന്ന് എന്താണ് ട്വിന്നിങ് അല്ലെങ്കിൽ മാച്ചിങ് ആണ്. ഞാൻ ചെറിയൊരു കുഞ്ഞൊരു ട്രിപ്പ് ഒന്നുമല്ല, അവിടെ വരെ പോവാണ്. അപ്പൊ ഞാൻ ആ ഒരു സെയിം കളർ ഇട്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. വേറെ ഒന്നുമല്ല, നിങ്ങളെ കുറച്ച് നാൾ മുമ്പെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ നമ്മുടെ ചാനലിൽ ഒരു ഹൈലുറോണിക് ആസിഡിന്റെ റിവ്യൂ ഇട്ടായിരുന്നു, നമ്മുടെ ലോറൽ പാരിസിന്റെ ഒരു ഹൈലുറോണിക് ആസിഡിന്റെ റിവ്യൂ. അത് ഇപ്പോ കുറെ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ വ്ളോഗൊക്കെ എന്റെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനത് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ബോട്ടിൽ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോ കണ്ടോ, ഈ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഇതാണ് ആ ബോട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ലോറൽ പാരിസ് ഇതിൻ്റെ തന്നെ ഹൈലുറോണിക് ആസിഡിൻ്റെ തന്നെ ഒരു ഷീറ്റ് മാസ്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മാസ്കിനെ പറ്റി ഇങ്ങനെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇതുവരെ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്ത് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് എന്താണ് കുറേ കാര്യങ്ങളിൽ മറ്റുള്ള ഷീറ്റ് മാസ്കിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഒരു സുപ്പീരിയർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടു. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് നമ്മുടെ ഹൈലുറോണിക് ആസിഡ് ഷീറ്റ് മാസ്ക് ആണ്. നിങ്ങൾക്ക് ആ ഒരു ഷീറ്റ് മാസ്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹൈലുറോണിക് ആസിഡിൻ്റെ ആ ഒരു പെട്ടെന്നൊരു എന്താ പറയുന്നത് നമുക്ക് ആ ഒരു സ്കിന്നിൽ വരുന്ന ആ ഒരു ഹൈഡ്രേഷൻ, ആ ഒരു എന്താ പറയുന്നത് ആ ഒരു റേഡിയൻസ് അല്ലെങ്കിൽ ആ ഒരു പ്ലംനെസ്, അത് നിങ്ങൾക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഷീറ്റ് മാസ്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ ഒരു ഫേസ് മാസ്കിൻ്റെ മിക്സിങ്ങും ഒക്കെ ഭയങ്കര ഒരു രസമായിട്ടാണ്, കുറച്ചും കൂടി ഒരു ഫണ്ണായിട്ടുള്ള ഒരു മിക്സിംഗ് ഒക്കെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ സംഭവം കണ്ടില്ലല്ലോ അല്ലേ, ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ ഒരു മാസ്ക്. ഇതിൽ നിങ്ങൾക്ക് കാണാം രണ്ട് ഭാഗങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഒരു എന്താ റെവല്യൂഷണറി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മാസ്ക് അതായത് ആ ഒരു ഷീറ്റ് സെപ്പറേറ്റ് ആണ്, പിന്നെ ഇതിലുള്ള ആ ഒരു ഹയലുറോണിക് ആസിഡ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രഷ്ലി നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മാസ്ക് ആണ്. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ഒരു ഗെയിം ചേഞ്ചർ ആണ്, ഇതൊരു റെവല്യൂഷണറി പ്രൊഡക്റ്റ് ആണെന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഫ്രഷ്ലി മിക്സ് ചെയ്ത് പുരട്ടുന്ന ആ ഒരു എഫക്ട് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് ഈ മാസ്ക് ഇടുകയാണെങ്കിൽ നമുക്ക് കിട്ടും. എപ്പോഴും ഫ്രഷ്ലി മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് കുറച്ചും കൂടി ബെനിഫിറ്റ് കൂടുതലായിരിക്കില്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മളുടെ ഈ ഒരു ഡ്രൈ ഷീറ്റ് ഇതൊരു നാച്ചുറൽ ആൽഗെ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വെയ്റ്റിൻ്റെ 20 times ഇതിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മാസ്ക് ഈ ഒരു ഹൈഡ്രോണിക് ആസിഡ് മാസ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് ഫുള്ളി അബ്സോർബ് ആകും, ഒരിക്കലും ഡ്രിപ്പിംഗ് അങ്ങനെയൊന്നും വരില്ല. നിങ്ങൾക്കത് നിങ്ങൾക്ക് നേരിട്ട് ഇപ്പോൾ കാണുകയും ചെയ്യാം. ഇനി നമ്മുടെ ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത് ഇതൊരു കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോണിക് ആസിഡ് ആണ്. നിങ്ങൾക്കറിയാം നമ്മളുടെ ഒരു 20+ ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഹൈഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത് സ്കിന്നിന് ഓൾമോസ്റ്റ് മസ്റ്റ് ആണെന്ന് തന്നെ പറയാം. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ആ ഒരു 20+ കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഹൈലുറോണിക് ആസിഡ് ആക്ച്വലി ഒരു നമ്മുടെ സ്കിന്നിലുള്ളതാണ്. പക്ഷെ 20+ ആകുമ്പോഴേക്കും അത് പതുക്കെ പതുക്കെ ഫെയിൽ ഇങ്ങനെ എന്താ പറയുന്നത് അത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എന്തായാലും അത് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഹൈലുറോണിക് ആസിഡ് എന്ന് പറയുന്നത് അതൊരു ഇൻഗ്രീഡിയൻ്റ്, അത് നമ്മളുടെ ആ ഒരു അതിൻ്റെ ആ ഒരു വെയ്റ്റിൻ്റെ ഒരു 1000 times വാട്ടർ റിട്ടെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത് ആ ഒരു മോയ്സ്ചർ റിട്ടെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല പ്ലംപ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു ഹൈലുറോണിക് ആസിഡ് നമ്മളുടെ ഫേസിനെ അല്ലെങ്കിൽ നമ്മുടെ സെൽസിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു പതുക്കെ ഇങ്ങനെ ആ ഒരു 20+ ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ എക്സ്ട്രാ പുറത്തുനിന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു റിങ്കിൾസ് അല്ലെങ്കിൽ ഡ്രൈനെസ് അല്ലെങ്കിൽ ഫ്ലേക്ക്നെസ് ഒക്കെ മാറ്റിയിട്ട് നല്ല പ്ലം, ശരിക്കും പറഞ്ഞാൽ നല്ല തുടിപ്പൊന്നും നമ്മൾ പറയില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നല്ല പ്ലംപ് ആൻഡ് റേഡിയൻറ്റ് ഭയങ്കര ഒരു എന്താ പറയുന്നത് നമ്മളെ ബേബി സ്കിന്നൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ നല്ലൊരു പ്ലംനെസ് എന്ന് തന്നെ പറയാം. ആ ഒരു സ്കിന്നിൽ ആ ഒരു പ്ലംനെസ് കിട്ടാനായിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ഹൈലുറോണിക് ആസിഡ് ആണ്. സോ അപ്പോൾ ഒരു 20+ തുടങ്ങി നമ്മളുടെ ആ ഒരു സ്കിൻ കെയർ റെജീമിൽ ശരിക്കും ഹൈലുറോണിക് ആസിഡ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇതൊരു മസ്റ്റ് ആണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈലുറോണിക് ആസിഡിൻ്റെ സിറം നമ്മൾ മാസ്ക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്താ പറയുന്നത് ചില മടിയുള്ളവരുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് എന്താ പറയുക ഒന്ന് പാർട്ടിക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിൽ ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു മാസ്ക് നിങ്ങൾ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇത് വളരെ ലൈറ്റ് ആണ് കേട്ടോ, നമുക്ക് ഭയങ്കര ലൈറ്റ് ആണ്, ബ്രീത്തബിൾ ആണ്, കറക്റ്റ് ആയിട്ട് ഫേസിൽ ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. ഇതൊരു ഫണ്ണായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ശരിക്കും ഞാനത് ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്ത്
ഓക്കെ, അപ്പൊ ഇതിങ്ങനെ യൂസ് ചെയ്യാനായിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം. കണ്ട ഈ ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡോട്ടഡ് ലൈൻസ്. ആ ഡോട്ടഡ് ലൈൻസ് നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതായിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞേക്കും ഈ ഒരു കംപ്ലീറ്റ് ഹൈലുറോണിക് ആസിഡ് ഈ ഒരു മാസ്കിൽ വന്നിട്ട്, ഡ്രൈ ഷീറ്റ് മാസ്കിൽ വന്നിട്ട് ഫില്ലാകും. അത് നമുക്ക് നേരെ എടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇടാം. അപ്പോൾ ഈ ഒരു സിറം ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ വെക്കാം. ഈ ഒരു ഫേസിൽ വെച്ചതിന് ശേഷം എനിക്ക് തോന്നിയ റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻസ്റ്റൻ്റ് എന്ന് നമ്മൾ പറയുള്ളൂ. ഞാൻ എപ്പോഴും ഇനി ഇൻസ്റ്റൻ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമൊന്നുമല്ല, പക്ഷെ എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഫൈൻ ലൈൻസ് പെട്ടെന്ന് നന്നായിട്ട് വിസിബിളി നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്ലംനെസ്, അതായത് ശരിക്കും എൻ്റെ അമ്മയുടെ സ്കിന്നിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു റിസൾട്ട് തോന്നിയത്. അത്രയും മെച്യൂർ സ്കിന്നായിട്ടും കൂടി അത്രയും ഒരു റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല പ്ലം റേഡിയൻ്റ്, എന്താ പറയേണ്ടത്, നമുക്ക് ആ ഒരു അങ്ങനത്തെ ഒരു ഇതില്ലേ, ഭയങ്കര ഒരു ഒരു പണ്ട് ഒരു സ്പർശിണ്ടായിരുന്നു കൊച്ചിൻ്റെ മുഖം ഇങ്ങനെ ഇങ്ങനെ, അതുപോലെ നമുക്ക് ആ ഒരു ഒരു എന്താ പറയുന്നത്, ആ ഒരു പ്ലംനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എനിക്ക് ആ വേർഡ് കിട്ടുന്നില്ല. അത്രയും ഭയങ്കര ബ്യൂട്ടിഫുള്ളി എന്താ പറയുന്നത്, റേഡിയൻ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി മോയ്സ്ചർ ലുക്കിംഗ് ആയിട്ടുള്ള സ്കിൻ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ആഴ്ചയിൽ 3 ടൈംസ് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പ് ആ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഈ ഒരു മാസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് എനിക്ക് തോന്നുന്നു ബെറ്റർ ദാൻ എന്താണ് വേറെ ഏത് മാസ്കിനേക്കാളും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. ഓക്കെ, എത്രയും ബെറ്റർ ആണെന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് റിസൾട്ട് എന്തായാലും പറയണേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് 199 ആണ് ഇതിൻ്റെ പ്രൈസ്. എല്ലാ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.